ഹസ്ബൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടി ടിപ്സ്, അതായത് നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഒരു റെസിപ്പി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ആദ്യം തന്നെ പറയാം. ഇത് ശരിക്കും നമുക്ക് നമ്മുടെ ഹെയർ നല്ല സിൽക്കി സ്റ്റൈലിലാക്കും, പിന്നെ അതുപോലെ തന്നെ സ്മൂത്ത് ആക്കും, പിന്നെ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ സഹായിക്കും, നമ്മുടെ ഹെയർ ഫോളിനെ റെഡ്യൂസ് ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ഷാംപൂ ഒക്കെ ഇടുമ്പോൾ ഉള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ഷാംപൂ ഇടാതെ തന്നെ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടും. അപ്പം അതിന് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ചെമ്പരത്തി പൂവ്, പിന്നെ ചെമ്പരത്തിയുടെ മുട്ടും കൂടെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി മൈലാഞ്ചി ഇട്ട് കൊടുത്തു. നമുക്ക് ഡാൻഡ്രഫിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഇത്. പിന്നെ നമ്മൾ കറിവേപ്പില കുറച്ചുകൂടെ ആഡ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം എൻ്റെ കയ്യിൽ അത്രയും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി കുറച്ച് നമ്മൾ കറ്റാർ വാഴപ്പോള, അത് നന്നായിട്ട് അതിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മളിടുന്നത് 3-4 കഷ്ണം കുഞ്ഞ് കഷ്ണം ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരമുറി നാരങ്ങ, അതും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ആ നാരങ്ങയുടെ ഫുള്ള് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കണം. പിന്നെ നമ്മൾ ആ നാരങ്ങയുടെ അത് കളയരുത്, അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി നമ്മുടെ പേസ്റ്റ് ആക്കി കഴിയുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തലയ്ക്ക് ആവശ്യമായ പ്രോട്ടീനൊക്കെ നമ്മൾ കൊടുക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ട ഫുള്ളായിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇനി ഒരു സ്മെല്ല് വരത്തില്ലേ, നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിച്ചാൽ ഒരിക്കലും വരത്തില്ല, കാരണം നാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു സ്മെല്ലൊന്നും വരത്തില്ല, ചീത്ത സ്മെല്ലൊന്നും വരത്തില്ല. അപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി. ഇനി നമ്മളിതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തൊരു പേസ്റ്റാണിത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ, അത് നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ ഉണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഓയിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മുടെ തലയിലോട്ട് നമ്മൾ നനച്ചിട്ടൊന്നുമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മൾ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ആ വിരലൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ആ മുടിയൊക്കെ ഒന്ന് പുറകോട്ടൊന്ന് വലിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ഓയിലൊന്ന് ചൂടാക്കിയിട്ട്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തും മുടി പൊട്ടാതിരിക്കാനും പിന്നെ നമ്മുടെ ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. അപ്പം നന്നായിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് തന്നെ നമുക്ക് ചെയ്യാം, നമ്മളൊരു കണ്ണാടി വെച്ചിട്ട് മുമ്പിൽ നിന്നിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും അത് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് അപ്ലൈ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മുടിയൊന്ന് വകഞ്ഞ് മാറ്റി 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 ആ ഒരു പോർഷനിലോട്ട് നന്നായിട്ട് നമ്മുടെ രണ്ട്, അതായത് ആ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി വകച്ചിലും വെച്ചിട്ട് നമ്മൾ ആ നാരങ്ങയുടെ തൊലിയിലോട്ട് നമ്മുടെ മിക്സ് എടുത്തിട്ട് ആണ് നമ്മളിത് കണ്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമ്മളിതിനെ എല്ലായിടത്തും മുടിയുടെ അറ്റത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മളതിനെ ഇതുപോലെ കെട്ടിവെക്കും. ഇനി നമ്മളതിനെ വാഷ് ചെയ്യും. ഒരു 20 മിനിറ്റ് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും കണ്ടോ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മളതിനെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കണ്ടീഷണർ വേണേൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാരണം നല്ലതായിട്ട് ഡ്രൈ ആയിരിക്കും. അപ്പം ഷാംപു ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട്